പാമ്പ് പിടുത്തം അപകടം വരുത്തുന്നതാണ്. വാവാ സുരേഷിന്റെ ഈ പ്രോഗ്രാം കണ്ടിട്ടാരും പാമ്പ് പിടിക്കാൻ ശ്രമിക്കരുത്, അനുകരിക്കരുത്. അങ്ങനെ എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ ഞങ്ങൾ അതിന് ഉത്തരവാദികളെയല്ല. നമസ്കാരം, സ്നേക് മാസ്റ്റർ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. എന്തായാലും സ്നേക് മാസ്റ്റർ ടീമിൻ്റെ വൈകിയ യാത്ര, ഇന്ന് ആദ്യത്തെ അതിഥിയെ തേടിയുള്ള യാത്ര എത്തി നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ തന്നെയാണ്. പള്ളിക്കലേക്ക് പോകുന്ന വഴിയിൽ, പാരിപ്പള്ളിയിൽ നിന്ന് പള്ളിക്കലേക്ക് പോകുന്ന വഴിയിൽ ഇവിടെ ഒരു പറമ്പിൽ, അല്ലെങ്കിൽ കുറച്ച് വീടുകൾ തിങ്ങിയിരിക്കുന്നതിൻ്റെ നടുക്ക് ഒരു പറമ്പിൽ, ഒരാളൊഴിഞ്ഞ വീടിൻ്റെ പറമ്പിൽ ഒരു അതിഥിയെ കണ്ടു എന്ന് പറഞ്ഞ് വിളിക്കേണ്ട തൊട്ടടുത്ത വീട്ടിലെ ചെറുപ്പക്കാരൻ ആണ് വിളിച്ചത്. അപ്പോൾ നമ്മൾ ആ അതിഥിയെ തേടി അവരുടെ വീടിൻ്റെ അടുത്ത്, അല്ലെങ്കിൽ ആ വീടുകളിരിക്കുന്ന സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെ ഒരു ഒഴിഞ്ഞ പറമ്പിൽ വെള്ളമില്ലാതെ കിടക്കുന്ന ഒരു കിണറാണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മളെന്തായാലും ഈ സ്ഥലത്തെത്തി, നമ്മൾ ആ കിണറ്റിൻ്റെ അവസ്ഥ എന്താണെന്ന് അറിയില്ല. ഇപ്പോൾ വേനൽ കൂടുതലായതുകൊണ്ടാണ്, വേനലാണെങ്കിൽ വെള്ളമില്ലാത്ത കിണറുകളിൽ അകത്തുനിന്ന് വരുന്നത് ഏറെയല്ല, ഗ്യാസാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ശ്വാസം കിട്ടാനായിട്ടുള്ള അവസ്ഥ കുറവാണ്. വേക്കൻ്റായ പറമ്പാണ്, അതുപോലെ തറ മട്ടം കിടക്കുന്ന കിണറാണെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളെന്തായാലും ഈ സ്ഥലത്തെത്തിയിട്ടുണ്ട്. തൊട്ടടുത്ത് ഈ റോഡിൻ്റെ അപ്പുറം കൊല്ലം ജില്ലയും ഇപ്പുറം ട്രിവാൻഡ്രം ജില്ലയുമാണ്. അപ്പോൾ രണ്ട് ജില്ലയിലും കൂടി നടക്കും. ഇന്നലെ ഇത്രയും വൈകുന്നേരം തന്നെയാണ് ഇന്നലെ വെളുപ്പാങ്കലത്തെ ഒരു കോളുണ്ട്, ഇന്ന് വെളുപ്പാങ്കലത്തെ ഒരു കോളുണ്ടായിരുന്നു. രാത്രി 2 മണിക്ക് ഒരു കോളുണ്ടായിരുന്നു. എരിമേലിയിൽ ഒരു അതിഥിയെ കണ്ടു എന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു പാറക്കെട്ടാണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. ഇന്ന് രാവിലെ 5:30 തുടങ്ങിയ മതിൽ പൊളിപ്പാണ്, ഇപ്പോഴാണ് ഒന്ന് ഫ്രീ ആയിട്ട് വന്നത്. മുഴുവൻ മതിൽ 5 അടി പൊക്കമുള്ള, ഏകദേശം 30 അടി നീളമുള്ള മതിൽ മുഴുവനും പൊളിച്ച് മാറ്റിയിട്ട് പാമ്പിനെ കിട്ടിയിട്ടില്ല. വെറുതെ ഇത്രയും യാത്ര ചെയ്ത് ഇത്രയും പണി ചെയ്ത് തിരിച്ച് ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെന്തായാലും നമ്മളെ വിളിച്ച പ്രിയ സഹോദരനെ ചോദിക്കാം, ഇത് എവിടെയാണ്, എന്താണെന്ന് ചോദിക്കാം. എന്താ പേര്? അജ്മൽ. അജ്മൽ, ഇത് എവിടെ അജ്മൽ? ഇത് ആരുടെയും ഓണർ ഉണ്ടോ സ്ഥലത്ത്? വെള്ളവുമില്ല, ഇതിനകത്ത് ഇറങ്ങാറുണ്ടോ സാധാരണ? എത്ര നാളായി കാണും? അപ്പൊ എന്തായാലും നമ്മള്, ഞാൻ പറഞ്ഞതുപോലെ തന്നെയാണ്, നമുക്കിതിനെ കാണാം. താഴേറ്റത്ത് ഇടിഞ്ഞു കിടക്കുന്നു നല്ല. എന്താ പറയുക, ഞാൻ ഒട്ടനവധി, എനിക്ക് തോന്നുന്നു ഒരു 5,000 to 6,000 കിണറ്റിൽ ഞാൻ ഇറങ്ങിയിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. പക്ഷേ ഇവിടെ താഴെ ഇടിഞ്ഞു കിടക്കുന്ന ഒരു അവസ്ഥ, അത് മാത്രമല്ല എയർ, ഒരു കാരണവശാലും എയർ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയില്ല. ഒന്നാമത് വെള്ളമില്ല, അനക്കമില്ല. അനക്കം ഉണ്ടെങ്കിൽ എയർ തള്ളി വന്നു. ഇതിപ്പോൾ അനക്കമില്ല, വെള്ളം പറ്റി കിടക്കുന്നു, നല്ല ഇടിവുണ്ട്, അതുപോലെ വേസ്റ്റ് കിടപ്പുണ്ട്. പിന്നെ അതിലുപരി ഇവർ മണ്ണെണ്ണ ഒഴിച്ചിട്ടുണ്ടാകും. മണ്ണെണ്ണ ഒഴിക്കുന്ന സമയത്ത് എന്തായാലും ഒരു കാരണവശാലും ആ എയർ താഴെ നിന്ന് മുകളിലേക്ക് താപ്പോട്ട് പോവുകയില്ല, അകത്ത് എയർ ഉണ്ടാവില്ല. അപ്പോൾ നമ്മളെന്തായാലും ആദ്യം ചെയ്യേണ്ടത് കുറച്ച് ഇല വെട്ടിയിട്ട്, കുഴ വെട്ടിയിട്ട് ഈ കപ്പിയിൽ കെട്ടി നമ്മളൊന്ന് എയർ കൊടുക്കുകയാണ്. എയർ കൊടുത്തതിന് ശേഷം നല്ല ആഴമുള്ളൊക്കെ എൻ്റെ എയർ കൊടുത്തതിന് ശേഷം ഇറങ്ങാമെന്ന് വിചാരിക്കണം. കുറച്ച് പേര് കത്തി എടുത്തിട്ട് പോകുമ്പോൾ ഇല്ലാത്തതുകൊണ്ട് സാറിന് നമ്മൾ ചെയ്യണം, എല്ലാവരും ചെയ്യുന്ന നമ്മുടെ കിണർ ഇറക്കാൻ പോകുന്നവരൊക്കെ ചെയ്യുന്നതാണ്. കിണർ വൃത്തിയാക്കാൻ പോകുന്നവർ കിണർ വെട്ട വെട്ടി ഒത്തിരി 5 ദിവസം ഇട്ടിട്ട് പോകുന്ന പണി ചെയ്യുന്നവരൊക്കെ ഇങ്ങനെയാണ് ചെയ്യുന്നത്. കുഴ വെട്ടി കെട്ടിയിട്ട് ഈ കപ്പി വഴി കയലോട്ട് ഇറക്കിയിട്ട് കുറച്ച് നേരം ഒന്നിങ്ങനെ പൊക്കുകയും താക്കുകയും ചെയ്യും. അപ്പോൾ എയറില്ലാത്ത സ്ഥലത്തേക്ക് എയർ വരികയും, അപ്പോൾ നമുക്ക് വേറെ അപകടം ഉണ്ടാകുന്നില്ല. ഇതെല്ലാം ചിലർ എയറുണ്ടോ ഇല്ലയോ എന്നറിയാൻ വേണ്ടി മെഴുതിരിയൊക്കെ കത്തിച്ച് ഇറക്കി നോക്കാറുണ്ട്, ബക്കറ്റിൽ വെച്ച് നോക്കാറുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ആദ്യത്തെ കട്ടുപടിയായിട്ട് എയറൊന്ന് കൊടുക്കാം. കയറങ്ങോട്ട് ചെല്ലുമ്പോൾ നന്നായിട്ട് ചീറ്റുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട്. അപ്പോൾ ഉറപ്പായിട്ട് ഉണ്ടെന്ന് ഉറപ്പ്. പക്ഷേ അതിനേക്കാൾ ഇവർ ഇത്രയും താഴെ ഒഴിച്ച മണ്ണെണ്ണ, നമ്മൾ കയ ഇല വലിച്ച് മേളിലോട്ട് വരുമ്പോൾ മണ്ണെണ്ണയുടെ സ്മെല്ല് നന്നായിട്ട് മേപ്പോട്ട് വരുന്നുണ്ട്. We'll be right back.
അപ്പം നമ്മളെന്തായാലും സമയം കളയുന്നില്ല, നമ്മൾ ഇറങ്ങി നോക്കുകയാണ്. ഇറങ്ങി നോക്കുമ്പോൾ തന്നെ ഇവർ ഇവിടെ നിൽക്കുന്ന ആൾക്കാർ മുഴുവൻ പേരും മാറി നിന്ന് സഹകരിക്കണം. കാരണം വെച്ചാൽ ഒരാൾ പോലും നിൽക്കും, കാരണം തറമട്ടം കിടക്കുന്ന കിണറാണ് ഒന്ന്. രണ്ടാമത് കണ്ട് പരമാവധി എല്ലാവരും മറ്റേ കാര്യം എടുത്തോളാം, വടയും എടുത്തോ. സമയം കളയുന്നില്ല, നമ്മൾ റിസ്ക് ഉള്ള പരിപാടി. സാധാരണ കിണറ്റിൽ ഇറങ്ങും പോലെ അല്ല, കുറച്ചുകൂടി ഇറന്നിട്ട് സാധനമേ ഇല്ല. മണ്ണെണ്ണ എടുത്ത് ഒഴിച്ച് വരുന്നേ നല്ല സൗണ്ട്. അതുപോലെ മണ്ണെണ്ണ ഉള്ള മണ്ണെണ്ണ അത്ര എടുത്ത് ഒഴിച്ചിരിക്കുക, ഇറന്നുള്ള സാധനമേ കിട്ടുന്നില്ല. നല്ല സൗണ്ട്, വേറെ വല്ല പാമ്പുകൾ സൈഡിൽ മാളത്തിലുണ്ടെന്നല്ല, മുഴുവനും മാളമാണ്. എനിക്ക് കയറി പോവാം. നമ്മൾ വേറെ ഒരു എപ്പിസോഡിൽ നമ്മളൊരു ഇറങ്ങാൻ പറ്റാത്തൊരു മാളത്തിൽ ഒരു കിണറ്റിൽ ഇറങ്ങിയതിനേക്കാളും കഷ്ടമാണിത്. ഞാൻ ഈ കുഴ ആട്ടി പോകുന്നതിൻ്റെ കുഴ ഇങ്ങനെ കാണിക്കുന്നതിൻ്റെ അവിടെ വലിയ മാളമുണ്ട്. ആ മാളത്തിൽ അങ്ങനെ അദ്ദേഹം അവിടെ സേഫായിട്ടിരിക്കുകയാണ്, സേഫായിട്ട്. എന്തായാലും ഇറങ്ങിയാലേ പറ്റൂ. അപ്പോട്ട് നല്ല ഇടിവാണ്. അജ്മലേ മക്കളെ, ഇത് ശാലം വലിച്ച് പൊക്കി കഴിക്കോഴ, പൊക്കി കെട്ടിയറുത്ത്. താഴേക്ക് ഇറങ്ങുന്നു. ഇത് അത്ര ഇടിഞ്ഞിട്ട് ഇവിടെ നമുക്ക് ഒരാളിന് കയറി പോകാൻ പറ്റുന്നുള്ള ഒരു സൗകര്യമുണ്ട്. ഇത് വെള്ളമില്ല, പക്ഷേ അത്ര ഇതിനകത്തിന് വേറെ പാമ്പുണ്ടെന്നറിയാം. ഇതിനകത്ത് അഴുക്ക് യഥാർത്ഥത്തിൽ ഇവർ വിളിക്കുന്ന സമയത്ത് പറഞ്ഞിട്ടില്ല, ഇത് ഉപയോഗിക്കാത്ത കിണറെന്ന് പറഞ്ഞിട്ടില്ലായിരുന്നു. ഇത് ഉപയോഗശൂന്യമായ കിണറാണ്. അപ്പോൾ നമുക്കിതാ ഇവിടെ ഇതായിരിക്കുന്നു, ഇവിടെ നമുക്ക് കാണാം അദ്ദേഹത്തെ. നമുക്ക് ഇവിടെ നിന്ന് എടുക്കുക തന്നെ ഒരു സൗകര്യം ഇല്ലാത്തൊരു കാര്യമാണ്. കാണാതില്ല ഇത്, ഇവിടെ വീണിട്ട് അഞ്ചാറ് സാധനമൊന്നുമില്ല. കടിക്കണം കടിക്കണമെന്ന് ചിന്ത മാത്രമല്ല, വായി തുറന്ന് ഇങ്ങനെ നല്ല സ്പീഡിൽ ചാർജ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ചാർജ് ചെയ്ത് ചാർജ് ചാർജ് ചെയ്യണമെന്നുള്ള പരിപാടി മാത്രമേ ഉള്ളൂ അദ്ദേഹത്തിന്. ഇതായത് ഇതാണ്ടല്ലോ, ഇതാ വലിയ വലിയ അതിഥി. അത്ര ചെറുതൊന്നും അല്ല, നല്ല വലിയ, ഏകദേശം 6-7 വയസ്സ് പ്രായം വരുന്ന അതിഥി. സ്പെട്ടിക്കലൊക്കെ ചീറ്റിലേട്ടപ്പോൾ തന്നെ തോന്നി എനിക്കറിയാം നല്ല പ്രായമുണ്ട്. പക്ഷേ ഫീമെയിലാണ്, ഫീമെയിലാണെങ്കിലും ഈ വർഷം മുട്ടയിട്ടില്ലെന്ന് തോന്നുന്നു. ഏകദേശം 5 അടിയിലേറെ നീളമുണ്ട്. നമുക്ക് എന്തായാലും ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് മെയിലിൽ വന്നിട്ട് പറയാം. നമുക്ക് എന്തായാലും അദ്ദേഹത്തിൻ്റെ ദേഹത്ത് മണ്ണെണ്ണയൊന്നും ആയിട്ടില്ല. എന്തായാലും ഇവിടെ നിന്നത് ഒന്ന് ഏറില്ല, രണ്ടാമത് ഇവിടെ ചവിട്ടി നിൽക്കാനുള്ള സൗകര്യമില്ല. അപ്പോൾ നമ്മളെന്തായാലും ഇദ്ദേഹത്തെ ബോട്ടിലാക്കിയതിന് ശേഷം മേളിൽ ഒത്തിരി പേരുണ്ട്, അപ്പോൾ അവർക്കൊക്കെ നമ്മൾ പരിചയപ്പെടുത്തണം. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ബാക്കി വിശേഷങ്ങൾ അപ്പോൾ പറയാം. നമ്മളെന്തായാലും അദ്ദേഹത്തെ ബോട്ടിലാക്കി
എന്ന് പറയുന്നില്ല, ബോട്ടിലാക്കുന്നു. നല്ല ചാർജിങ് ആയിട്ട്, ഒരു മണ്ണെണ്ണ ഒഴിച്ചതിൻ്റെ ആയിരിക്കും, അത് ഇനി എന്തെങ്കിലും വീണതിൻ്റെ എന്നറിയില്ല. ചാർജിങ്ങിന് വേണ്ടിയുള്ളൊരു മൂഡ് മാത്രമേ അദ്ദേഹത്തിനുള്ളൂ. കവറിങ് ഇറക്കിക്കോ, കയറ്റിക്കോ, 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 പതുക്കെ വലിച്ചോ. സന്തോഷം, കാരണം എന്തായാലും ഇത്രയും നല്ലൊരു പണി എനിക്ക് തന്നതിന് നമ്മുടെ അഭിജിമൽ അജിമലിന് ആദ്യമായിട്ട് നല്ലൊരു വൃത്തികെട്ടൊരു ഷേക്കൻ്റ് കൊടുക്കുകയാണ്. കാരണം ആളില്ലാത്ത കിണർ, ആരുടെ ഓണറെന്ന് ആരെന്നറിയില്ല. ഇതിനെ കൂടി ചുമ്മാ നടന്നു പോയപ്പോൾ ചുമ്മാ കിണറ്റിനകത്തൊരു അജിമലൊരു കല്ലൊരു തിട്ടപ്പാണ് കാണുന്നത്, ഇതിനകത്തൊരു പാമ്പ് കിടക്കുന്നു. അപ്പോൾ ഇരിക്കട്ടെ, വാവാ സുരേഷിൻ്റെ ഒരു പണിയെന്ന് വിളിച്ചു വന്നു. പെണ്ണുങ്ങൾ, ഇവിടുത്തെ അമ്മമാരും പങ്ങന്മാരുമാണ് വലിയ പ്രശ്നം. അവർ ഒരു 5 ലിറ്റർ വാങ്ങും, ഒന്നാമത് റേഷൻ കടയിൽ പോലും മണ്ണെണ്ണ ഇല്ല. 5 ഇവിടെ ഉണ്ടായിരുന്ന കൊച്ചു വീടുകളിൽ ഇരുന്ന മൊത്തം മണ്ണെണ്ണയും കൊണ്ട് കിണറ്റിനകത്ത് ഒഴിച്ചു എന്നുള്ളതാണ് വളരെ സന്തോഷം. ഇനി ഒരു കാലത്ത് ഈ വസ്തുക്കാരന് ഈ വീട് ഈ കിണർ ഉപയോഗിക്കണമെങ്കിൽ പുതിയ കിണർ കിട്ടുന്നത്. ഈ മണ്ണെണ്ണ ലോകത്തുള്ള ലോകം ഉള്ളിടത്തോളം കാലം ഇനി ആ കിണറ്റിൽ നിന്ന് മാറ്റാൻ ആർക്കും കഴിയില്ല. മണ്ണിലേക്ക് പിടിക്കുന്നു, വീണ്ടും കാലാകാലമായി വെള്ളം ഊറി വരുമ്പോൾ വീണ്ടും ആ ഊറ പുറത്തേക്ക് വരുന്നു. ഒരിക്കലും വെള്ളം കുടിക്കാൻ ഉപയോഗിക്കാൻ പറ്റാത്തൊരവസ്ഥയായി. എന്നാലും സന്തോഷം, എന്തായാലും ഈ അടുത്ത നമ്മുടെ കൗമുദി ടീമിൻ്റെ അല്ലെങ്കിൽ ഞങ്ങളുടെ സ്നേക് മാസ്റ്റർ ടീമിൻ്റെ ഇന്നത്തെ യാത്രയിൽ ഈ അടുത്ത കാലങ്ങളിൽ ഞങ്ങൾ ചെയ്ത യാത്രയ്ക്ക് കഴിഞ്ഞ കുറേ എപ്പിസോഡിൽ ഇങ്ങനെ കിണറ്റിൽ പാമ്പ് അകപ്പെടുക അല്ലെങ്കിൽ കിണറ്റിൻ്റെ അതിഥി അകപ്പെടുക എന്നുള്ളതാണ്. പക്ഷേ ഇന്ന് നമുക്ക് ഈ ഭാര്യപ്പള്ളിയിൽ നിന്ന് പള്ളിക്കലേക്ക് പോകുന്ന വഴിയിൽ ഈ കരസ്ഥലത്തിൻ്റെ കറക്റ്റ് പേരെന്നാണ് പടത്തൻപാറ, പടത്തൻപാറ എന്ന് പറഞ്ഞ സ്ഥലത്ത്. ഇവിടെ ഈ കിണറ്റിൽ ഇത്തിരി പ്രായമുള്ള ഏകദേശം ഒരു 7 വയസ്സ് 6 വയസ്സിന് മേളിൽ 7 വയസ്സിനടുത്ത് പ്രായമായി വരുന്ന പെണ്ണതിഥി, അതായത് ഇതിനകത്ത് ചിലപ്പോൾ തോന്നാൽ മുട്ട ഇട്ടിട്ടുണ്ടോ എന്ന്, മുട്ടയിടാനായിട്ട് സദ്യ പക്ഷേ ഇണ ചേർന്നില്ല മുട്ടയിട്ടില്ല. പക്ഷേ ഇന്നോ ഇന്നലെയോ കഴിഞ്ഞ ആഴ്ച ഒന്നും വീണതല്ല ഇതിനകത്ത്, ചട്ട പൊഴിച്ചിരിക്കുന്നത്, പടം പൊഴിച്ചു അതിനകത്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്കൊന്ന് കുറച്ച് നാളായിക്കണം ഇതിനകത്ത് വീണിട്ടെന്ന്. പിന്നെ അതിനകത്ത് ഭക്ഷണമുണ്ടോയെന്ന് വെച്ചാൽ ഉണ്ട്. നമ്മുടെ ആൾക്കാർക്ക് എന്താ ഞങ്ങളുടെ നാട്ടിൽ തിട്ടുവേണ്ടതൊക്കെ എന്താ തവള, പച്ചത്തവള എന്ന് പറഞ്ഞു, കോവി മാക്രി എന്ന് പറഞ്ഞു, കോവി എന്ന് പറഞ്ഞ പേരുള്ളതല്ല, കോവി മാക്രി എന്ന് പച്ചത്തവള എന്നറിയപ്പെടുന്ന തവള ഒത്തിരി അതിനകത്തുണ്ട്. ഒന്നിനെ അന്നേരം കഴിച്ചിട്ടുണ്ട്, ഇപ്പം അതിനെ കക്കിയിട്ടുണ്ട്, ഇപ്പോൾ അതിൻ്റെ വയറ്റിലെന്തോ ഭക്ഷണമുണ്ട്. അപ്പോൾ ഇവർ പറഞ്ഞിട്ട് കഴിഞ്ഞ ആഴ്ചയിൽ ഞങ്ങൾ ഇതിനകത്തൊരു വേറൊരു ചെറിയ പാമ്പിനെ കണ്ട് അതുണ്ടോയെന്നാണ് അജ്മൽ നോക്കിയത്. അപ്പോഴാണ് ഇതിനകത്ത് വലിയ അതിഥിയെ കാണുന്നത്. അപ്പോൾ ഇനി ഇദ്ദേഹം കഴിച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല. അദ്ദേഹത്തിൻ്റെ വയറ്റിനകത്ത് എന്തെങ്കിലും ഭക്ഷണമുണ്ട്, നീളമുള്ളൊരു ഭക്ഷണമാണ് അദ്ദേഹത്തിൻ്റെ വയറ്റിലുള്ളത്. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ പ്രേക്ഷകർക്കും നമ്മുടെ ഈ നല്ലവരെ നാട്ടിൽ ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ. ഈ കഴിഞ്ഞ ഞങ്ങളുടെ ഒരു എപ്പിസോഡിൽ ഞങ്ങൾ ഒരു കിങ് കോബ്രയെ പിടിക്കുന്ന, കോട്ടയം ജില്ലയിലെ കിങ് കോബ്രയെ പിടിക്കുന്ന സമയത്ത് നമ്മൾ കണ്ടിരുന്നു. നമ്മുടെ രാത്രിയിൽ അടുക്കളയ്ക്കകത്ത് രാജവമ്പല എടുക്കുന്ന സമയത്ത് ആൾക്കാരുടെ സാന്നിധ്യം വളരെ അപാരമായിരുന്നു. വളരെ വെച്ചാൽ എനിക്ക് രണ്ട് പേർ അതിഥിയെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല, ആൾക്കാരെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള അവസ്ഥയാണ്. പക്ഷേ എന്തായാലും ഇന്നത്തെ ഞങ്ങളുടെ യാത്രയിൽ ഈ കഴിഞ്ഞ ദിവസം അങ്ങനെ ഒരു ഭാഗ്യം കൂടി എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു പോവുകയുണ്ടായി. എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഈ കഴിഞ്ഞ ദിവസം ലാഹ ഫോറസ്റ്റ് സ്റ്റേഷൻ പരിധിയിൽ, രാജാമ്പാറ സ്റ്റേഷൻ പരിധിയിൽ 14 അടിയോളം ഒരു വീട്ടിൽ അടുക്കളയിൽ പിന്നെ ഒരു കൊച്ചു കുട്ടി കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുട്ടിയുടെ അടുത്ത് കൂടി, കുട്ടിയുടെ കാലിൽ കൂടി കയറിപ്പോയെന്നാണ് അവിടുത്തെ അമ്മ പറഞ്ഞത്. തള്ളാണോ എന്നെനിക്കറിയില്ല. കുട്ടിയുടെ കാലിൽ കൂടി കടന്നുപോയ രാജവെമ്പല വീടിൻ്റെ പുറകിൽ വിറവിൻ്റെ അടിയിൽ പോയി ഇരുന്നു എന്നുള്ള, അങ്ങനെ എന്നെ വിളിച്ചു, ഞാൻ രാജാമ്പാറ ഡെപ്യൂട്ടി വിളിച്ചു ഞാൻ അങ്ങനെ അവിടെ പോയി പിടികൂടി. 14 അടിയോളം നീളം വരുന്ന, 7 വയസ്സിനടുത്ത് പ്രായം വരുന്ന ഒരാൺ കിങ് കോബ്ര അഥവാ രാജവെമ്പല. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞങ്ങൾ 163-ാമത്തെ അതിഥിയെ, രാജവെമ്പല അതിഥിയെ പിടികൂടാൻ കഴിഞ്ഞു. അതിനുശേഷമുള്ള ഞങ്ങളുടെ ആദ്യത്തെ യാത്രയാണ്. ടീമിന് എന്നോടൊപ്പം സഞ്ചരിക്കാൻ കഴിഞ്ഞില്ല, രാത്രിയായിരുന്നു കൊളന്ന്, രാത്രിയെ ഞങ്ങളിവിടെ എത്തി പിടികൂടുകയാണ് ചെയ്തത്. അപ്പം നമുക്ക് എന്തായാലും നമ്മുടെ ഇവിടുത്തെ ഇവിടെ വന്നപ്പോൾ വേറൊരു കാര്യം ഓർമ്മിപ്പിക്കുന്നു. ഇവിടെ വന്ന സമയത്ത് ഇവിടുത്തെ സാഹചര്യം കണ്ടപ്പോൾ എനിക്ക് തോന്നി ഈ ചെറുപ്പക്കാരൻ മിക്കവാറും പാമ്പിനെ പിടിക്കാൻ സമ്മതിക്കില്ല എന്ന്, എല്ലാവരും ക്യാമറ ഇട്ട് വന്ന് കമന്ന് കിടക്കുമെന്ന് ചോദിച്ചു. പക്ഷേ എന്തായാലും അങ്ങനൊരു ഈ ഞങ്ങളുടെ അടുത്ത യാത്ര ഒരു വ്യത്യസ്തമായ ഒരു അനുഭവം, അവരെല്ലാവരും മാറി നിന്നു, വളരെ നല്ല സഹകരണം, സന്തോഷം, ഒരു ബിഗ് സല്യൂട്ട്. അപ്പോൾ നമ്മളെന്തായാലും നമ്മുടെ അതിഥിയെ ഇവർക്ക് വേണ്ടി ഒന്ന് പരിചയപ്പെടുത്തേണ്ടതുണ്ട്. നമുക്കൊന്ന് പരിചയപ്പെടുത്താം നമ്മുടെ അതിഥിയെ. എന്തായാലും ഒരു ചേച്ചി പറയുന്നത് എന്തൊരു ഭംഗിയെന്ന്, ഞാൻ ജനിച്ചപ്പോഴേ ഇത്രയും ഭംഗി ഉള്ളതാണ്, എൻ്റെ അമ്മയുടെ അച്ഛൻ ഞാൻ ഗ്ലാമറാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും കാണാം നമ്മുടെ സ്നേക് മാസ്റ്റർ ടീമിൻ്റെ ഈ അടുത്ത നാളുകളുടെ യാത്രയിൽ. ഞങ്ങൾ ഇതിനേക്കാളും വലിയ അതിഥികൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്, പക്ഷേ അടുത്ത നാളുകളുടെ യാത്രയിൽ ഇത്രയും സൈസുള്ളൊരു അതിഥിയെ കിണറ്റിൽ നിന്ന് അകപ്പെടുക, ഇതാദ്യമാണ്, ഈ അടുത്തടുത്ത് ആദ്യമാണ് ടീമിൻ്റെ യാത്രയിൽ. പക്ഷേ എനിക്ക് ഇതിന് മുന്നേ കിട്ടിയിട്ടുണ്ട്.
കാണാം. ഫീമെയിൽ പെണ്ണാണ്. പെട്ടിക്കളുടെ കോബ്ര ചുണ്ട് കാണുമ്പോൾ ഞാൻ എപ്പോഴും പറഞ്ഞു, തല പരന്നിട്ട് ചുണ്ട് കൂർത്തിരിക്കുന്നത് ഫീമെയിലാണെന്ന് എപ്പോഴും പറയാറുണ്ട്. പക്ഷേ 6 വയസ്സിനടുത്ത് പ്രായമുണ്ട്, 5 അടിയിലേറെ നീളമുണ്ട്. ഈ വർഷം ഇദ്ദേഹം ഇണ ചേർന്നിട്ടില്ല, മുട്ടയിട്ടിട്ടില്ല. ഈ കിണറ്റിനകത്ത് അകപ്പെട്ടിട്ട് ഇന്നോ ഇന്നലെയോ അല്ല, ഏകദേശം 15 ദിവസത്തിന് മേളിലായി കാണണം ഇദ്ദേഹം അതിനകത്ത് അകപ്പെട്ട്. കാരണം പടം പൊഴിച്ച് പടം ആണ് അതിനകത്ത് കിടക്കുക, ചട്ട കിടപ്പുണ്ട്. സാറിന് ചട്ട പൊഴിക്കാറാകുമ്പോൾ ഇഴഞ്ഞു പോകാറില്ല, ഒരിടത്ത് സ്റ്റേ ആയിക്കഴിഞ്ഞാൽ അവിടെ തന്നെ ഇരിക്കുക, അല്ലെങ്കിൽ ഒരിടത്ത് ഷെൽട്ടർ ഉണ്ടാക്കിയാൽ അവിടെ തന്നെ ഇരിക്കുകയാണ്. ഞാൻ പടം പൊഴിച്ചതിന് ശേഷം മാത്രമേ പിന്നെ ഭക്ഷണം തേടി പോകാറുള്ളൂ. അപ്പോൾ എന്തെങ്കിലും ഒത്തിരി നാളായിട്ടില്ല ഇതിനകത്ത് ഇതിനകത്ത് വന്നിട്ട്. കാരണം പറയാൻ കാരണം, അതിനകത്ത് തവളയുണ്ട്. അതുമാത്രമല്ല വേറൊരു പ്രത്യേകതയുള്ളത്, അദ്ദേഹത്തിന് ശരീരത്തിന് ക്ഷീണമില്ല. നല്ല ആരോഗ്യവതി, നല്ല അഗ്രസീവായിരിക്കുന്നു. ഒരു കാര്യം പറയാൻ മറന്നു, കിണറ്റിനകത്ത് ഇനി ആരെങ്കിലും ഇറക്കുകയാണെങ്കിൽ തന്നെ വളരെ സൂക്ഷിക്കണം. അതിനകത്ത് ഒത്തിരി എലിയുടെ മാളങ്ങളുണ്ട്. അതുകൊണ്ട് ഉപയോഗിക്കാത്ത കിണറാണ്. അതുകൊണ്ട് കഴിവിൻ്റെ പരമാവധി പെട്ടെന്ന് ഓടിച്ചെന്ന് ഇറങ്ങി ചവിട്ടിപ്പോകുന്ന ഭാഗത്തൊക്കെ അതിനകത്ത് മാളമുണ്ട്. അതുപോലെ ഈ വീണത് ഇത്രയും പൊക്കത്തിൽ നിന്ന് വീണുകൊണ്ടായിരിക്കാം കടിക്കണമെന്നുള്ള ചിന്ത മാത്രമേ അദ്ദേഹത്തിനുള്ളൂ. പെണ്ണതിയും കടിക്കാനായിട്ട് എൻ്റെ കൈയുടെ അനക്കമാണ് അദ്ദേഹം നോക്കുന്നത്. പെട്ടികളിൽ കോബ്ര എന്നറിയപ്പെടുന്ന, രാജാനാജ എന്നറിയപ്പെടുന്ന, മൂർഖൻ എന്നറിയപ്പെടുന്ന, സർപ്പം എന്ന് സംസ്കൃതത്തിൽ അറിയപ്പെടുന്ന, നാഗനാഗം എന്നറിയപ്പെടുന്ന, നല്ലാത്തൻപാമ എന്നറിയപ്പെടുന്ന അതി തന്നെയാണ്. നമ്മുടെ പ്രോഗ്രാമിൽ എപ്പോഴും ഞങ്ങൾ ഒരുപാട് പ്രാവശ്യം, ഒട്ടനവധി പ്രാവശ്യം ഇവരെ പരിചയപ്പെടുത്തിയിട്ടുള്ളതാണ് നമ്മുടെ എപ്പിസോഡിൽ. ഇദ്ദേഹത്തിൻ്റെ വയറ്റിൽ എന്തോ ഒരു ഭക്ഷണമുണ്ട്, എന്തോ ഒരു ഭക്ഷണം. എനിക്ക് തോന്നുന്നു ഇവർ കണ്ട ചെറിയ പാമ്പാണെന്നറിയില്ല, ഭക്ഷണം എന്തായാലും അദ്ദേഹത്തിൻ്റെ വയറ്റിലുണ്ട്. എന്തായാലും നമ്മളത് ഛർദ്ദിപ്പിക്കാൻ ശ്രമിക്കുന്നില്ല. അപ്പം താനെ ഇനി അതിൻ്റെ പേരിലൊരു പരാതി വേണ്ട. സാധാരണ ഛർദ്ദിക്കും, ഒമക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒമക്റ്റ് ചെയ്യട്ടെ. നമ്മളെന്തായാലും സമയം കഴിഞ്ഞ് ഒട്ടനവധി കൊള്ളൽ വെയിറ്റിങ്ങിലുണ്ട്. എന്താ, നമ്മൾ തിരിച്ച് വീണ്ടും ഇവർക്ക് വേണ്ടിയാണ്, നമ്മളിവിടെ നമ്മുടെ പ്രേക്ഷകർക്കും നമ്മുടെ ഇവിടുത്തെ നാട്ടുകാർക്കും വേണ്ടിയാണ് നമ്മൾ ഇദ്ദേഹത്തെ രണ്ടാമത് പരിചയപ്പെടുത്തിയത്. അപ്പോൾ നമ്മളെന്തായാലും ഇദ്ദേഹത്തെ ബോട്ടിലാക്കുന്നു. എന്തായാലും നമ്മളിവിടുത്തെ ദൗത്യം കഴിഞ്ഞു, ഇനിയും ഒട്ടനവധി കോളുകൾ വെയിറ്റിങ്ങിൽ. അടുത്ത കോളിലേക്ക് വ്യത്യസ്തനായ അതിഥിയെ തേടി ഇവരോട് യാത്ര പറഞ്ഞുകൊണ്ട് അടുത്ത സ്ഥലത്തേക്ക് ടീം യാത്രയാവും. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും ഞങ്ങളെ അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം: ടു ദ പ്രൊഡ്യൂസർ, സ്നേക് മാസ്റ്റർ, കൗമുദി TV, കൗമുദി ബിൽഡിംഗ്സ്, പേട്ട, തിരുവനന്തപുരം. ഇമെയിൽ: kaumudytvsnakemaster@gmail.com. പാമ്പുകളെ കണ്ടാൽ നിങ്ങളും വാവ സുരേഷിനെ വിളിക്കൂ. വിളിക്കേണ്ട നമ്പർ 9387974411.